ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ ഗേറ്റ് ലാമ്പ് അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റ്സുകൾ ഇതെല്ലാം മഴ നനയുന്ന സമയത്ത് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ അത് മാത്രമല്ല, ട്രിപ്പ് ആവുന്ന വീട് മൊത്തം ട്രിപ്പായി പോകുന്നൊരവസ്ഥ. ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു മോചനം, അല്ലെങ്കിൽ എങ്ങനെ വയറിംഗ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്നും സെപ്പറേറ്റ് ഒരു അതിന് വേണ്ടിയിട്ട് പാരലായിട്ട് ഒരു കണക്ഷൻ കാര്യങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഔട്ട്സൈഡ് നമ്മളിത് കണ്ടോ, ഒരു ഗേറ്റിലേക്ക് വരുന്ന ഗേറ്റ് ലാമ്പും അത് ഗാർഡൻ ലൈറ്റും വരുന്ന സെപ്പറേറ്റ് ഏരിയ ആണ്. അവിടെ സെപ്പറേറ്റ് ഒരു ബോക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നുമാണ് ആ കാഴി കാണുന്ന പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ആ പൈപ്പ് വഴിയായിട്ടാണ്, പ്ലംബിങ്ങിൻ്റെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ആ പൈപ്പ് വഴിയായിട്ടാണ് നമ്മുടെ ഗാർഡനിലേക്കും അതുപോലെ തന്നെ ഗേറ്റ് ലാമ്പിലേക്കും എല്ലാം വയറിംഗ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 8 ലീഡ് അല്ലെങ്കിൽ 8-9 ലൈറ്റുകൾ തെളിക്കാനുള്ള രീതിയിൽ തന്നെയാണ് സെപ്പറേറ്റ് സ്വിച്ചുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബോക്സ്, ഒരു 8 മോഡ്യൂളുടെ ബോക്സ് നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുന്നു. ആ മോഡ്യൂളിലേക്ക് വരുന്ന കംപ്ലീറ്റ് വയറിംഗ് കാര്യങ്ങൾ സെപ്പറേറ്റ് ആണ് വരുന്നത്. അവിടേക്ക് വരുന്ന ന്യൂട്രൽ വരെ സെപ്പറേറ്റ് ആണ് നമ്മുടെ ചെയ്തിരിക്കുന്നത്. അവിടേക്ക് വരുന്ന ഫേസും ന്യൂട്രും സെപ്പറേറ്റ് മാറ്റിയതിന് ശേഷം ആ പുറത്തേക്ക് പോകുന്ന ന്യൂട്രർ, അതായത് ഗേറ്റ് ലാമ്പിലേക്കൊക്കെ പോകുന്ന ന്യൂട്രർ സെപ്പറേറ്റ് മാറ്റി അടിച്ചിരിക്കുന്നു. അവിടെ നിന്നും വേറെ ഒറ്റ ന്യൂട്രൽ ലിങ്കിങ് ഇല്ല. പിന്നെ ആ ഫേസ് വരുന്നതെല്ലാം തന്നെ സ്വിച്ചുകളിൽ കൊടുത്തിരിക്കുന്നു, ഒറ്റ ഫേസാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ലീഡുകളായിട്ട് ആ ലൈറ്റുകളുടെ എല്ലാ ലീഡുകളും നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് വരുന്ന ന്യൂട്രർ, അതായത് നമ്മുടെ പുറത്തേക്ക് പോയിരിക്കുന്ന ഗേറ്റ് ലാമ്പിൻ്റെ ഏരിയയിൽ ന്യൂട്രർ, നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ന്യൂട്രറായിട്ട് ഒരു ലിങ്കിങ്ങും ഇല്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അത് വന്നിരിക്കുന്ന സെപ്പറേറ്റ് ന്യൂട്രർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ELCB ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ RCCB ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 3-phase RCCB ആണ്. അത് മൊത്തം വന്ന സെക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു ചെറിയ ഒരു RCCB വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു 40 ആമ്പിയറിൻ്റെ സിംഗിൾ ഫേസ് RCCB വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഗാർഡൻ ലൈറ്റ്സിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഈ RCCB ആണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ട്രിപ്പ് ആവുകയോ കാര്യങ്ങളോ പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ, മഴ നനയുന്ന ഏരിയ ആയതുകൊണ്ട് ട്രിപ്പ് ആവാനും അതുപോലെ തന്നെ LED കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, പുറത്ത് ചാൻസ് കൂടുതലാണ്. കാരണം ഗാർഡൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് RCCBയിൽ നിന്നുമാണ് കണക്ഷൻസ് കംപ്ലീറ്റ് കൊണ്ടുവരിക്കുന്നത്. അതിൻ്റെ കണക്ഷൻ എങ്ങനെ എടുക്കുമെന്നും നമ്മൾ നോക്കാം. ഒരിക്കലും നമ്മൾ RCCBയുടെ, അത് 3-phase RCCBയുടെ ഔട്ടിൽ നിന്ന് എടുക്കരുത്, ഇന്നിൽ നിന്ന് വേണം എടുക്കാൻ. അതായത് ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു ന്യൂട്രോ 3-phase വരുന്നതിന്, ആ 3-phase നിന്ന് ഏതെങ്കിലും ഒരു ഫേസോ ആണ് നമ്മൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഗാർഡൻ ലൈറ്റ്സിനും ഗേറ്റ് ലാമ്പിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്തിരിക്കുന്നത്. ന്യൂട്രോ എടുത്തു, പിന്നെ അതുപോലെ തന്നെ ആ ബ്ലൂ എന്ന് പറയുന്ന ഫേസോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നീലയും മഞ്ഞയും വയറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നേരെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ RCCB സിംഗിൾ ഫേസ് RCCBയുടെ താഴെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫേസ് വന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഔട്ട്. കണ്ടോ, ഈ ഔട്ട് നിങ്ങൾ കാണിച്ചു തരാൻ ജസ്റ്റ് കണ്ടോ, ഈ ഓൺ ആക്കി കഴിയുമ്പോൾ ആ ഔട്ട് നേരെ വരുന്നത് നമ്മുടെ ഈ പറയുന്ന സ്വിച്ച് ബോർഡിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെപ്പറേറ്റ് വേണ്ടിയിട്ട് ഗാർഡൻ ലൈറ്റ്സ് ഗേറ്റ് ലാമ്പ് ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്വിച്ച് ബോർഡുണ്ട്. ആ സ്വിച്ച് ബോർഡിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക്കുന്നത്. വേറെ ഒരു ബോർഡും ആയിട്ട് ലിങ്കിങ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ സെക്ഷൻ മാത്രമാണ് ട്രിപ്പ് ആവുന്നുള്ളൂ. ബാക്കി സെക്ഷനുകൾക്കും തന്നെ ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത രീതി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ വീട് മൊത്തം ട്രിപ്പായി പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. പിന്നെ നമ്മൾ ഇൻവെർട്ടറിനെ ആശ്രയിക്കേണ്ടി വരും. ഇതിങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് ട്രിപ്പിംഗ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വീടിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ ഗാർഡൻ ലൈറ്റ്സും ഗേറ്റ് ലാമ്പിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സിംഗിൾ ഫേസ് RCCB അല്ലെങ്കിൽ ELCB RCCB വെച്ച് കൊടുത്ത് അതിൻ്റെ ന്യൂട്രർ കംപ്ലീറ്റ് അതിനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കും. ബാക്കി അതായത് പുറത്തുള്ള ന്യൂട്രർ ഒരിക്കലും വീടിൻ്റെ അകത്തുള്ള ന്യൂട്രറുമായിട്ട് ഒരിക്കലും ലിങ്കിങ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് മെയിൻ ELCB ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ELCB അല്ലെങ്കിൽ RCCB നമ്മൾ ഗാർഡൻ ലൈറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.